ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. സിഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ത് ചെയ്യുന്നത്, ഒരു കുഞ്ഞൻ മിക്സർ ജ്യൂസറാണ്. ഒരു സിംഗിൾ ജ്യൂസൊക്കെ നമുക്ക് ഇതിനകത്ത് അടിക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററിയാണ്. ഇതിനകത്ത് ചെറിയൊരു ഇൻബിൽട്ട് ബാറ്ററി ഉണ്ട്, മൊബൈൽ ബാറ്ററി പോലെ. 3.8 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ അതേപോലെ നമുക്ക് USB കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ലൈവായിട്ട് അടിക്കാൻ പറ്റില്ല, ചാർജ് ഫുള്ളായതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനാണ് പറ്റുക. ഇതുപോലെ ഇതിന് ഒരു ബട്ടൺ ഉണ്ട്, ഇതുണ്ട്. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് വർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ ചാർജിങ്ങും ആണ്, ചാർജ് ചെയ്തും കൊണ്ടിരിക്കുമ്പോൾ വർക്കാവില്ല. അപ്പോൾ നമുക്കത് വീഡിയോ ചെയ്തിട്ട് കാണാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ജമൈക്കൻ ഫ്രൂട്ട്സ് ഒക്കെ അതവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരാ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം, അത് മുന്നേ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നോക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ജമൈക്കൻ സ്റ്റാർ ആപ്പിളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഉണ്ടാവാറ്. ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പച്ച കളറായി നിന്ന സമയത്ത് അതൊന്ന് കണ്ടു ഒക്കെ അറിയാൻ പറ്റും. ഇത് ഇപ്പോൾ നല്ല പഴുത്ത് വയലറ്റ് കളറായിട്ടുണ്ട്. ആപ്പിളിൻ്റെ അതേ ഷേപ്പാണ്, പക്ഷെ ഒരു മിൽക്ക് ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമുക്കൊരു മിക്സി കിട്ടിയിട്ടുണ്ട്, ഒരു ജ്യൂസർ. അപ്പോൾ നമുക്കിത് ഇതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ട് നല്ല പഴുത്ത് നിൽക്കുകയാണ്. ഏത് സമയവും ചാടും. ഇതുപോലെ കുറേ നിറയുണ്ട്, ഇത് കണ്ടോ. ഇതിപ്പോൾ പച്ചയായി, കളറ് പഴുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് നോക്കാൻ മതി. ഇത് കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം, എടുത്തുനിന്ന് കാണാം. ആപ്പിളിൻ്റെ അതേ ഷേപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ പിന്നെ നമ്മളെ എന്താ പറയുക, USBയിൽ വർക്ക് ചെയ്യണ ഒരു മിക്സിയാണ്, ഒരു ജ്യൂസറാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് പോർട്ടബിളാണ്, കൊണ്ട് നടക്കാനൊക്കെ പറ്റും. ചെറിയ വിലയുള്ളൂ, അതൊക്കെ നമുക്ക് കാണാം. ഞാൻ ആമസോണിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്ത് വെച്ചിട്ട് എങ്ങനെ ജ്യൂസ് അടിക്കുക എന്നുള്ള, അതിന് മുമ്പ് ഇതൊന്ന് കഴുകാനുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ, ഇത് പോർട്ടബിളാണ്, ഇതിനകത്ത് ബാറ്ററിയാണ്, ലിഥിയം ബാറ്ററി തന്നെയാണ്, നമ്മളെ മൊബൈലിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് ചാർജ് ചെയ്യാനും പറ്റും. 3.8 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചെറിയ ഫ്രൂട്ട്സൊക്കെ, ഒരൊറ്റ സിംഗിൾ ജ്യൂസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ സിംഹത്തിൻ്റെ മടയിലൊക്കെ പോണ പോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിൽ പോയിട്ട് നമുക്ക് ലൈവായിട്ട് പറിക്കുക, ലൈവായിട്ട് അടിച്ച് കഴിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിതിനെ എങ്ങനെയാണ് ചാർജ് ചെയ്യണതെന്നും ഇത് നോക്കാം. ചാർജിങ് ഒന്ന് നോക്കാം. ഇതാണ് ചാർജർ. ഇതിപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ചാർജറാണ്, നമ്മൾ കേബിൾ കണക്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. സാധാ മൊബൈലിൻ്റെ പിൻ തന്നെയാണ്, സി ടൈപ്പ്. ഇപ്പോൾ ചാർജിങ് ആണ്. ഇപ്പോൾ നമുക്കത് ഓണാക്കിയാൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ നമ്മളിത് ഇനി ചാർജിങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇതുണ്ടോ, ഡബിൾ ക്ലിക്കാണ്. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക് ഓഫ് ആകും. അതായത് ചാർജിങ് സമയത്ത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. നല്ല പവറൊക്കെ ഉണ്ട്, ചെറിയൊരു കുഞ്ഞൻ സാധനമാണ്. 3.8 വോൾട്ടിലാണ് ഈ ഒരു പെർഫോമൻസൊക്കെ കാണിക്കണത് കാണുമ്പോൾ അത്ഭുതം തന്നെയാണ്. പിന്നെ ചെറിയൊരു പ്രൈസ് അല്ലേ ഉള്ളൂ, ഒരു 499 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രൈസൊന്നും അല്ലല്ലോ. ഒരു 2 ജ്യൂസ് കുടിക്കുന്ന പൈസയേ വരുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ രസമാണ്, അവർക്കൊക്കെ ഇതിനകത്ത് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ രസമാണ്. ഒരു ട്രാവലിങ്ങിലാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് ഈ ആപ്പിള് ഇതിമ വെച്ച് കണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ കാണാറുണ്ട്, നമ്മളെ കൊതിപ്പിക്കണ ഒരു രംഗമാണത്, ഇങ്ങനെ കട്ട് ചെയ്യുക ലൈവായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കുരു ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് ജസ്റ്റ് സെൻറ്റർ വരെ മുറിയുന്നുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇന്നർ ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്, നല്ല മധുരമുണ്ട്, സീഡ്സ് ആണ്. നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഒന്ന് നോക്കാം. ഇതിനകത്ത് കണ്ടില്ലേ ഒരു സ്റ്റാർ കാണുന്നുണ്ടോ? സ്റ്റാറല്ല, അതിൻ്റെ മേലെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയണത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം, ഒരു സ്റ്റാറിൻ്റെ ഒരു ഫീലാണ്. നമുക്കതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നോക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇതിനകത്തുനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്സി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ജ്യൂസർ വർക്ക് ചെയ്യും. ഇത് ചാർജിങ് ആണ്, നമ്മളെ മൊബൈൽ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാം. പിന്നെ ലൈവായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല, അതായത് ഇപ്പോൾ നമ്മൾ ചാർജിങ്ങിൽ ഓൺ ചെയ്ത് കൊണ്ട് മിക്സി വർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വർക്ക് ചെയ്യുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓഫ് മോഡിലേ വർക്ക് ചെയ്യുള്ളൂ, ഓൺ ആക്കണോടുകൂടി ഓഫ് ആകുവാണ്. ഇപ്പോൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു
ജസ്റ്റ് ഒരാൾക്ക് കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ അടിച്ചു നോക്കിയതാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ജ്യൂസ്. നല്ല ടേസ്റ്റി ജ്യൂസാണ്, അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയണമല്ല, ഈ ഒരു മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ, ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ സംഭവം പൊളിയാണ്. നമുക്കത് ആദ്യമായിട്ടാണ് ഇവിടെ കിട്ടണത്. കുറേ ഉണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും നൈബേഴ്സിനും ഫാമിലിയിലൊക്കെ കൊടുത്തു. പക്ഷേ അന്ന് നമ്മൾ ജഗതിയൊക്കെ സിനിമയിൽ കാണുന്ന പോലെ ആദ്യം നമുക്ക് ഓർമ്മ വരില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഓർമ്മ വന്നത്, കുറച്ച് വൈകിയാണ് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ നിറയെ താഴത്തു നിന്ന് തന്നെ വീഡിയോ എടുക്കായിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പൈത്തിട്ട് എടുക്കാമെന്നൊക്കെ. പക്ഷേ നമ്മൾ കുറേ പറിച്ച് വെച്ചതിന് ശേഷമാണ് അത് വീഡിയോ എടുക്കായിരുന്നു എന്നുള്ളത് ഓർത്തത്. പക്ഷേ എന്നാലും ഒത്തിരി ഇനിയുണ്ട്, ഒരു 10 രൂപയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ ജ്യൂസ് ഇതാണ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ ഒന്ന് സാമ്പിൾ നോക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മളിതുവരെ കഴിക്കാത്തൊരു ഫ്രൂട്ട്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു സീഡ്സ് ആണ്. പൊതുവേ എന്താ പറയുക, ഒരു മിൽക്കാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന മിൽക്കാണ്, ഇതിനകത്ത് തന്നെ മിൽക്ക് വരികയാണ്. അപ്പം നമ്മളെ മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ തൈ വേണമെന്നുണ്ടെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യും. നമ്മളെ പിന്നെ ഈ ചെടികളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ജമൈക്കൻ സ്റ്റാറിൻ്റെ തൈ ചോദിച്ചാൽ മതി. ഒരു ഇവിടെ ഇപ്പോൾ ഒരു 6 വർഷമായിട്ടാണ് ഇപ്പോൾ ഇത് കായ്ച്ചിട്ടുള്ളത്. തണുപ്പ് കാലത്താണ് കായ്ക്കുന്നത്. ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണാം. 2 ടൈപ്പ് ഇലയാണ്, അതായത് ഇല രണ്ട് വിധത്തിലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു ഗോൾഡൻ കളറാണ്, അടി മുകൾ ഭാഗം വന്നിട്ട് പച്ചയാണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ആപ്പിളിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ഫീല് കാണാം. പിന്നെ പച്ച കളറിലാണ് ഇത് ഉണ്ടാവണത്, പിന്നീടാണ് ഇത് കളർ മാറുന്നത്. ഞങ്ങൾ പറഞ്ഞ പാർട്ടി മാറി എന്നുള്ള ഇതിലാണ് വരുന്നത്, അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ പൈത്ത സമയമായപ്പോൾ ഒരു പക്ക വയലറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പച്ച കളറിൽ ഇതാ നമുക്ക് അവിടെ ഒരു ആപ്പിൾ കാണാം. ഇത് അവിടെ ഇത് കണ്ടോ, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു രൂപം. ഒരു നെല്ലിക്കേൻ്റെ വലിപ്പമായിട്ടുള്ളൂ, പക്ഷേ ഇത് ആപ്പിളിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്. ഇതിൻ്റെ കണ്ടോ, അതിനകത്ത് ഇതിപ്പോൾ പൈത്ത് വരികയാണ്. ഇപ്പോൾ ഇവിടെ പച്ച കളറാണ്, ഇവിടെ ഇപ്പോൾ കളർ മാറി. ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ നല്ല നീങ്ങുന്നുണ്ട്. നെക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെയാണ്. ഇവിടെ ഇപ്പോൾ പച്ചയാണ്. ഇവിടെ കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലോണം പൈത്തു, നല്ല പൈത്ത് അത് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. സംഭവം ചെറിയ വളരെ എന്താ പറയുക, ചെറിയ വിലയേ ഉള്ളൂ. 499 രൂപ വില വരുന്നുള്ളൂ. കാറിലൊക്കെ കൊണ്ടടക്കാം. ചാർജ് ചെയ്യാനൊരു പിന്നെ നമ്മളെ കാർ ചാർജറായാലും മതി. 3.7 വോൾട്ടാണ് ചാർജിങ് വരുന്നത്. ഇത് ആമസോണിൽ എടുത്താണ്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സി4ടെക് ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ ബൈ.